ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്വാഗതം. ഒരിക്കലും ഒരു ഒളിമ്പിക്സിൽ ഒരു അത്ലറ്റ് തൻ്റെ സ്വർണ്ണ മെഡലിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഓട്ടം ആരംഭിച്ചതാണ്. ഏറ്റവും വേഗതയേറിയ ഒരു ഓട്ടക്കാരൻ ആ ഓട്ടത്തിൻ്റെ ഇടയിൽ തൻ്റെ കാലിൽ മസിൽ കയറി അദ്ദേഹത്തിന് ആ ഓട്ടം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അദ്ദേഹം കുറേയൊക്കെ ഓടി, കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഓടാൻ സാധിച്ചില്ല. മസിൽ കയറി അദ്ദേഹം ആ ഗ്രൗണ്ടിൻ്റെ നടുവിൽ ഇരിക്കേണ്ടതായിട്ട് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ഇത് പോരാ, ഇതെനിക്ക് പൂർത്തിയാക്കണം, ഈ ഓട്ടം പൂർത്തിയാക്കണമെന്ന് ചിന്തിച്ച് ആ വേദനയോടുകൂടിയ കാലോടുകൂടി തന്നെ അദ്ദേഹം ഓടുകയും നടക്കുകയും ചാടിച്ചാടി അദ്ദേഹം യാത്ര ആരംഭിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനിടയിലേക്ക് ഒരു വ്യക്തി ഓടി വന്നു. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു, കയറാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവൻ്റെ പിതാവാണ്, എനിക്കവനെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പിതാവ് എന്ത് ചെയ്തു, ആ വ്യക്തിയെ ഇതാ ചേർത്ത് പിടിച്ചുകൊണ്ട്, തൻ്റെ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഗ്രൗണ്ട് മുഴുവൻ ആ തീരുന്നവരെയും ആ പിതാവ് കൊണ്ടു നടന്നു. പ്രിയമുള്ളവരെ, വചനം പറയുകയാണ് ജർമ്മയ പ്രവാചകൻ്റെ പുസ്തകം 45:5 അഞ്ചാം വാക്യം പറയും, നീ വലിയ കാര്യങ്ങൾ നനയ്ക്കുന്നുവോ ഒന്നും ആഗ്രഹിക്കേണ്ട, ഇതാ സർവമർത്യരുടെ മേൽ ഞാൻ അനർത്ഥം വരുത്തുന്നു, എന്നാൽ നീ എവിടെ പോയാലും നിനക്ക് ജീവൻ മാത്രം സുരക്ഷിതമായിരിക്കും. ഈ ഭൂമിയിൽ നമുക്ക് സുരക്ഷിതമായിരിക്കേണ്ടത് നമ്മുടെ ജീവനാണ്. പ്രിയമുള്ളത്, ജീവൻ വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് വചനം പോലും പറഞ്ഞത്, ജീവൻ്റെ മേൽ കൈവയ്ക്കാൻ നമുക്ക് അധികാരമില്ല. ഓരോ മനുഷ്യ ജീവനുമാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലുത്. അതുകൊണ്ട് നീ വലിയ കാര്യങ്ങളൊന്നും നീ ആഗ്രഹിക്കാതെ നിൻ്റെ ജീവൻ സുരക്ഷിതമായിരിക്കുന്നുണ്ടോ ഇന്ന് ഈ പ്രഭാതത്തിൽ നീ ഏറ്റവും ബാഹ്യവാനാണ്. അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിലെ ബാഹ്യമെന്ന് പറയും, നിൻ്റെ ജീവൻ സുരക്ഷിതമായിരിക്കുന്നതാണ്. നിൻ്റെ പ്രതിസന്ധിയുടെ ബന്ധ്യത്തിൽ നിന്നെ താങ്ങുന്ന ഒരു അപ്പൻ, ഒരു പിതാവുണ്ട്. അവൻ നിൻ്റെ ജീവൻ കാത്ത് സംരക്ഷിക്കും. അതുകൊണ്ട് ഓരോ പ്രഭാതത്തിലും നമുക്ക് പിതാവിനോടൊപ്പം, പിതാവ് എൻ്റെ ഒപ്പമുണ്ടെന്ന ചിന്തയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകുവാൻ, നീ വീഴാൻ പോകുമ്പോൾ നിൻ്റെ വേദനയുടെ മധ്യത്തിൽ, നിൻ്റെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ നിന്നെ താങ്ങി നിർത്തുന്ന ഒരപ്പനുണ്ട്. ആ അപ്പനോടൊപ്പമാണ് ഞാൻ യാത്ര ചെയ്യുന്ന ബോധ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ ഈ പ്രഭാതം നമുക്ക് പ്രചോദനമേകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസും നമ്മെല്ലാവരുടെ മേലൊന്നും വന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.